السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عبج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على دروس اللغة العربية لغير الناطقين بها الدور الثاني أو الدورة الثانية عندما سمستر دروس اللغة العربية عندما سمستر لكي وركي كل من 98 രത്താമത്തെ പാഠമാണ് 99 തെറ്റതെ തീർന്നോ 29 നെ തെറ്റരുത് തമടينه സംഭവം 98 ആത്തെ പാഠം ആയിക്കണ്ടിരുന്നല്ലേ തമരീനെ 10 കഴിയും പേജ് നമ്പർ 110 യതാനി വ മെതാൻ വ 10 ആ വ 10 ന

പതിനൊന്ന് പറഞ്ഞോ അദ്ദേഹമാണ് അതിൻ്റെ കൽപ്പനക്രിയ എന്ന് പറഞ്ഞല്ലോ അതാണ് വീഡിയോയിൽ അവസാനം പറയുന്നത് ഓക്കെ പതിനൊന്ന് നോക്കാം നമുക്ക് പത്ത് പൂർണക്രിയ പൂർണക്രിയ നമ്മളെ അണ്ടർസ്റ്റാൻഡ് കുറാനുള്ള ലെവലിലേക്ക് നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞു അപ്പം എളുപ്പമായിരിക്കും അദ്ദേ അതു അതത്ത് അതത്തും അതത് അല്ലേ പിന്നെ അതിലെന്ത് ചെയ്യണം അതിൽ മിസ്സിങ് ആയിട്ടുള്ള ഭാഗം നമ്മൾ നോക്കണം ഔലാദ് വന്നപ്പോൾ അദ് വന്നു പിന്നെ ആമിനത്തു അദ്ദത്ത് ഹി അദ്ദത്ത് അവസാനത്തിൽ വരും പിന്നെ ബനാത്ത് വരുമ്പോഴാണ് അദദിന അദദിന കാരണം ഹിയ ഫതഹ ഹുന്ന ഫതഹന എന്നാണ് വരിക അപ്പൊ അദദിന ശ്രദ്ധ അടിച്ചിട്ടാണ് പറയുക പിന്നെ അതിൽ അല്ല നമ്മളെ അണ്ടർസ്റ്റാൻഡ് കുറവാൻ്റെ അന്തിയില്ല അപ്പൊത്തി എന്നാണ് വരിക അപ്പൊ അത് പറയാൻ മനസ്സിലാക്കാൻ എളുപ്പമാണ് അന്ത് പറഞ്ഞു അന്ത് വരിക അതത് അതത്തും എന്നാണ് വരിക അപ്പൊ എന്ത് ചെയ്യണം അതത്ത നീ ഒരു പുരുഷൻ എണ്ണി നീ ഒരു സ്ത്രീ എണ്ണി എന്ന് എങ്ങനെ പറയണം അതത്തി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് അണ്ടർസ്റ്റാൻഡ് കുറാന്റെ എഴുതി കംപ്ലീറ്റ് ടേബിൾ എഴുതിയ ശേഷം ഇടയിൽ നമ്മൾ എഴുതി ചേർക്കണം ചെറിയ അക്ഷരത്തിൽ എഴുതി ചേർക്കണം ഇത് അധികമായിട്ടുള്ളത് നമ്മൾ അപ്പൊ അന്തി അതത്തി പിന്നെ അന്തി അതിനകത്തില്ല അപ്പൊ അതത്തും നിങ്ങൾ എണ്ണി അതത്ത നീ എണ്ണി അതത്തും എണ്ണി അപ്പൊ അതുവരെ നമ്മളത് അണ്ടർസ്റ്റാൻഡ് കുറാനിലുണ്ട് തുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാരെണ്ണി അതത്വം നിങ്ങൾ പുരുഷന്മാരെണ്ണി അപ്പൊ സ്ത്രീകൾ ഉണ്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യണം അതേക്കണം നാ ചേർക്കണം മീൻ മാറ്റിയിട്ട് നാ ഏർക്കണം അൻതും അതത്തും അൻതുന്ന അതത്തുന്ന് ക്ലിയർ അന്നെ അതത്തുഹന് അപ്പൊ അനത്തില് ഇല്ല ഹുന്നയില്ല അന്തിയും അൻതുന്നയും നമ്മൾ ചേർക്കണം അതേപോലെ ഹുന്നയും ചേർക്കണം അദ്ദ ും ഇത്രയും അതിലുണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പൊ അതിൽ പിന്നെ ഉള്ളത് ആറും പോയിട്ട് നാലെണ്ണമാണ് അധികം ഉള്ളത് നാലെണ്ണം ഏതൊക്കെയാണ് നാലല്ല ആറ് ഏഴ് ഏഴും പോയിട്ട് മൂന്നെണ്ണമാണ് അധികം ഉള്ളത് ഒന്ന് എന്താ ഒന്ന് നീ അതി എന്നുള്ളത് അല്ലെങ്കിൽ ആദ്യം ബഹുജനമാണെങ്കിൽ ബഹുജനമൊക്കെ അൽബനാത്തു അതതിന് അൽബിന്തു ബിന്തു അന്തി അതത്തിനാത്തു അൻതു ഓക്കെ അതേപോലെ പിന്നെ യു അപ്പൊ എന്ത് ചെയ്യുന്നു ഇതേപോലെ തന്നെ നമ്മൾ പറയുന്ന ആ ഏഴെണ്ണം അണ്ടർസ്റ്റാൻഡ് ഊറാനിലുണ്ട് ബാക്കി എന്ത് ചെയ്യണം മൂന്നെണ്ണം ചേർക്കണം നഅദ്ദു ആറായി പിന്നെ ഹിയ അല്ല ഹിയ ഹിയ അപ്പൊ അതും കൂടെ ആവുമ്പോൾ ഏഴായി പിന്നെ ബാക്കിയുള്ളത് അന്തി ആണെങ്കിൽ അന്തി അദ് ാണ് അപ്പോൾ അമ്മന് അന്തുന്ന അല്ല അതെ അന്തുന്ന അന്തുന്ന വ ഹുന്ന ഹുന്ന ഓക്കെ അപ്പൊ മൂന്നെണ്ണം ഏതൊക്കെയാണ് ചേർക്കുന്നത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ അത് ചെയ്യണം ഇടയിൽ ചേർക്കണം ഇടയിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിന്റെ പുല്ലിംഗം കഴിഞ്ഞിട്ട് താഴെ ഗ്യാപ്പ് ഇടണം എന്നിട്ട് എഴുതി പോകേണ്ടത് അവസാനം ഇട്ട് എഴുതി പോവുക അവസാനം പുല്ലിംഗ ബഹുജനത്തിൻ്റെ താഴെ സ്ത്രീലിംഗ ബഹുജനം ചേർക്കണം വേറെ കളറിൽ എഴുതി ചേർക്കണം അതേപോലെ പുല്ലിംഗ ഏകവചനത്തിന്റെ താഴെ സ്ത്രീലിംഗ ഏകവചനം ചേർക്കണം ആ സ്ത്രീലിംഗ ഏകവചനം നമ്മൾ ഒരെണ്ണം അവസാനം വരുന്നുണ്ട് അന്തിയാണ് ചേർക്കേണ്ടത് അന്തിയുടെ താഴെ അന്തി ചേർക്കണം

ഹുന്ന അൻതുന്ന ആണെങ്കിൽ അത് നമുക്ക് ഓർമ്മ ഉണ്ടാകും സ്ത്രീലിംഗ ബഹുജനത്തിൽ യായാണ് ചേർക്കുന്നത് അവർ ആ പെണ്ണുങ്ങൾ ചെയ്തു എന്നുള്ളതിന് വരുമ്പോൾ യായാണ് ചേർക്കുന്നത് അപ്പൊ യാ മറഞ്ഞതിനെ സൂചിപ്പിക്കുകയാണ് മൊത്തത്തിൽ മൊത്തത്തിൽ യാ മറഞ്ഞതിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലൗലാദു എഴുദൂന ആ ആണുങ്ങൾ അല്ലേ എണ്ണുന്നു അതേപോലെ ആ പെണ്ണുങ്ങൾ എണ്ണുന്നു എന്നുള്ളതിന് യായാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ അൻതുന്ന വരുന്നിടത്ത് എന്തായിരിക്കും തായാണ് വരിക തഴുതുദിന കാരണം താ മൊത്തത്തിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത് മുന്നിൽ നിൽക്കുന്ന ആളെയാണ് സൂചിപ്പിക്കുന്നത് തഴുദുന അൻതുന്ന തഴതുദിന എന്നുള്ളത് തായാണ് പക്ഷെ എന്താണ് ഇയ തഴുതു എന്നുള്ളത് ഏകവചനത്തിൻ്റെതാണ് ആമിനത്തെ താഴ്ദു കൽപ്പനക്രിയ കൽപ്പനക്രിയ വരുമ്പോൾ അദ്ദേഹം എന്നാണ് അതിന്റെ കൽപ്പനയെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അതിൻ്റെ മറ്റു രൂപങ്ങൾ നോക്കണം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പൊ പിന്നെ സ്ത്രീലിംഗത്തിൽ ഏകോചനം ബഹുജനമാണ് അപ്പൊ പിന്നെ വരുന്നിട്ട് എന്താണ് വഴതു എന്നാണ് വരിക കാരണം എന്താ ദു എന്ന് വന്നപ്പോൾ എന്തുകൊണ്ട് അലിഫ് ചേർക്കേണ്ടി വന്നില്ല കൽപ്പനക്രിയക്ക് അവസാനം ലമ്മ സോറി അപൂർണക്രിയയിലെ അപൂർണക്രിയയുടെ അക്ഷയം എടുത്തു കളയുമ്പോൾ പിന്നീട് ഹർക്കത്ത് വരുന്നുണ്ട് പക്ഷെ ഇവിടെ ന്യൂന നിസ്വത്ത് ചേർക്കുമ്പോൾ സ്ത്രീകളുടെ സ്ത്രീലിംഗ ബഹുജനത്തിന്റെ കൂടെ ന്യൂനം നിസ്വസിച്ചായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ അൽ ബനാത്ത് യാദുദിന എന്നാണ് വന്നത് അല്ലേ നോക്കിയാൽ മതി ബനാത്തിന്റെ കൂടെ എന്നാണ് വന്നത് അപ്പോൾ ഈ ഈദിനയിലെ യാ കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത് കല്പനക്രിയ ഉണ്ടാകേണ്ടത് അപ്പൊ എന്തായി ഇവിടെ മൂന്നാമത്തെ അക്ഷയത്തിന്റെ അടയാളം നോക്കിയിട്ടാണ് അലിഫ് കൊടുക്കേണ്ടത് ഉൻസുറിന് അലിഫ് എടുത്തതുപോലെ ക്ലിയർ അല്ലേ നമ്മൾ ഇവിടെയൊക്കെ എന്താണ് കൽപ്പനക്രി എടുക്കുമ്പോൾ എന്നായി കൽപ്പനക്രി എടുക്കുമ്പോൾ എന്ന് കാരണം അവിടെ അലിഫ് ചേർക്കേണ്ട കാരണം അലിഫിന് ശേഷം അതിന് ശേഷം വരുന്നതിന് ഹർക്കത്തുണ്ട് അപ്പൊ ഹർക്കത്തില്ലാതെ അല്ലെങ്കിൽ അടയാളം ഇല്ലാതെ വരുന്ന സന്ദർഭത്തിലാണ് സുക്കുൻ വരുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് അലിഫ് ചേർക്കുന്നത് നസറ നസറുവിന് എന്ത് ചെയ്യുന്നു യാ കഴിഞ്ഞിട്ട് യാ കളഞ്ഞാൽ പിന്നെ ന്യൂന സുക്കുനാണ് അപ്പൊ എന്ത് ചെയ്തു അലിഫ് കൊടുക്കുകയും അലിഫിന് അടയാളം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാത്ത ഇടത്ത് തന്നെ എളുല്ലൊക്കെ എന്താണ് ലുന്നു എന്നാണ് പിന്നീട് അതില് സുക്കൂൻ വരുന്ന സന്ദർഭത്തിൽ കെട്ടഴിക്കുന്ന സന്ദർഭത്തിൽ എന്ത് വരും യദുദിന എന്നാണ് വരുന്നത് അവിടെ അയലിന് അടയാളം ഇല്ല സുക്കൂനാണ് അതിന് സുക്കുന് വരും അതായത് അപൂർണ ക്രിയയുടെ അക്ഷരം കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരത്തിന് സുക്കുനാണെങ്കിൽ അവിടെ അലിഫ് ചേർക്കുകയും ഉചിതമായ അടയാളം കൊടുക്കുകയും വേണം ഉചിതമായ അടയാളം എന്ന് പറഞ്ഞാൽ മധ്യത്തെ അക്ഷരത്തിന് ഏതാണോ ആ അടയാളമാണ് വരിക സോറി മധ്യത്തെ അക്ഷരത്തിന് മധ്യത്തെ അക്ഷരത്തിന് നമ്മാണെങ്കിൽ നമ്മിന് കൊടുക്കണം ആണെങ്കിൽ അവസാനം ആ ന്യൂനും കൂടെ ചേർക്കണം അപ്പെന്തായി ഒരു നൂനിനെ വമ്മും പിന്നെ ലോമിനും ആ നൂനും അവസാനത്തെ നൂനുകൂടി ചേർത്ത് നിസായി ചേർത്ത് ശ്രദ്ധ കൊടുക്കണം നിസ്വത്ത് എന്നാണ് പറയുന്നത് കേട്ടോ നിസാ ഇന്റെ മനസ്സിലായില്ലേ നിസ്വത്ത് എന്നാണ് പറയുന്നത് സ്ത്രീകളുടെ ബഹുവചനത്തിന് ആവശ്യമായ വേണ്ടി കൊടുക്കുന്ന നൂനിന് അതിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ നിസാ എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് നിസ്വത്ത് നിസ്വത്ത് ഖുറാനിലുണ്ടല്ലോ വായിച്ചിട്ടില്ലേ സുഹൃത്ത് യൂസുഫ് അപ്പം നിസ്വത്ത് നിസ എന്നാണ് ഉപയോഗിക്കുന്നത് നിസ്വത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ നിസ എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ തന്നെ ഇപ്പം ഗ്രാമറില് ഉപയോഗിക്കുന്നത് ന്യൂന നിസ്വത്ത് എന്നാണ് പറയുന്നത് അപ്പം ബഹുജനത്തിൻ്റെ ന്യൂനും സ്ത്രീലിംഗ ബഹുജനത്തിൻ്റെ ന്യൂനും യളുന്നൂൻ്റെ അവസാനത്തെ ന്യൂനും ശെദടിച്ചിട്ട് വരുമ്പോൾ പിന്നെ ആദ്യത്തെ ന്യൂനിന്ന് വമ്മ വരും പിന്നെ അടുത്തേന് അവസാനത്തെ നമ്മൾ ചേർത്തിട്ട് ഷെദ്ധ വരും ഉപനുനാണ് ഉഴതോത് എന്ന് പറയുന്നിടത്ത് ദാലിന് സുക്കുനാണ് അതേപോലെ ഉപനുൻ എന്ന് പറയുന്നിടത്ത് എന്താണ് അവസാനത്തെ നൂനിന് സുക്കുനാണ് പിന്നെ അതിൻ്റെ കൂടെ നിസ്വത്തിൻ്റെ നൂന് ചേർന്നാലെന്താകും അപ്പോ ഒരു നൂനിന് വമ്മ പിന്നെ അവസാനത്തെ നൂന് ശെദ്ദും പത്തും അപ്പൊ അതോടുകൂടി ഇതിന്റെ തസ്രീഫ് കഴിഞ്ഞു തസ്രീഫ് തശ്രീഫാ സർഫാക്കൽ പദപരിവർത്തനം കഞ്ചുഗേഷൻ പിന്നീട് ഇസ്തേമാൽ കത്തും അബദനും തമ്മിൽ അതിന്റെ പ്രയോഗം ശ്രദ്ധിക്കുക കത്തിന്റെയും അബധൻ്റെയും

ഇത് ഏത് ടെൻസിലാണ് ഉള്ളത് മാവിയാണ് മാ ഫാൽത്തു ഞാൻ ചെയ്തിട്ടില്ല ഹാസ് കത്തു അല്ല ഞാനൊരിക്കലും ഇത് ചെയ്തിട്ടില്ല എന്ന് മാവിയായ അതായത് പാസ്റ്റ് ടെൻസിന് ഉപയോഗിക്കുന്നത് എന്താണ് കത്തുവാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ടേസ്റ്റി രുചികരമായ ആഹാരം ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല ഇപ്രകാരമുള്ളത് കത്തു അപ്പൊ കത്ത് വന്നെന്തായി ലം വന്നപ്പോ ഞാൻ കഴിച്ചിട്ടില്ല കത്തു നെവർ ബിഫോർ അതാണ് കത്തു നെവർ ബിഫോർ മുമ്പ് ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല അതേസമയം ലം ആ തുറുക്കി സ്വലാത്ത കത്തു വരൻ ആ അബദൻ ഈ സെനസ് കാണാൻ പഠിച്ചത് ലം അല്ല കത്തും അബദനും നമുക്ക് മനസ്സിലാവും അതോടൊപ്പം അതോടൊപ്പം നമ്മളൊരു ആപ്തവാക്യം കൂടെ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു സംഗതി കൂടി ശീലിക്കാം പാലിക്കേണ്ട സംഗതി ശീലിക്കാം പറഞ്ഞ് ശീലിക്കാം ലം ആ തുറക്കി സ്വലാത്ത കത്ത് ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അപ്പൊ മാതിയിലെ കൂടെ എന്തുപയോഗിക്കണം കത്തുപയോഗിക്കണം വലൻ ആ തുറക്കഹാ ഞാൻ ഉപേക്ഷിക്കുകയില്ല അതിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല ആ ബദൻ എന്റെ ഭാവിയിൽ ഒരിക്കലും ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല ആ തുറക്കി സ്വലാത്ത കത്തു വലൻ ആ തുറുക്ക അബദൻ ഓക്കെ നമസ്കാരം എനിക്ക് നിർബന്ധമായ അവസ്ഥയിൽ ഒരിക്കലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല ഇനിയൊട്ട് ഉപേക്ഷിക്കുകയും ഇല്ല ഇനി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയും ഇല്ലാബ്യ അപ്പൊ മനസ്സിലായല്ലോ എന്താ എന്തിനാണ് കത്ത് ഉപയോഗിക്കുന്നത് മുമ്പൊരിക്കലും എന്ന് പറയുന്നതിന് വേണ്ടി ഒരിക്കലും എന്ന് പറയാൻ വേണ്ടി അബദന ഉപയോഗിക്കണം എന്താർത്ഥം

സ്പെഷ്യൽ ഓർ പറയാ അത് പ്രത്യേകമാക്കിയിരിക്കുന്നു അത് മുസ്തബൽക്ക് വേണ്ടി ഉള്ളതാണ് നമ്മൾ ഹദീസ് പറഞ്ഞില്ലേ അതൊരു ഹദീസ് നേരത്തെ ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു പാളത്തില് കയ്യെ പോലെ ഏറ്റവും മാർഗമുള്ള കൈ ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ലയ്യനിന്റെ തഫ്ദയിലാണ് അല്യൻ ലയ്യനുൻ മാർദ്ദമുള്ളത് ലളിതമായത് അല്യൻ ഏറ്റവും മാർദ്ദമുള്ളത് ഹാദ ഹരീറു ലയ്യനും ഈ പട്ട് സോഫ്റ്റ് ആണ് അത് മറ്റേത് മാർദ്ദമേറിയതാണ് അപ്പൊ ഇവിടെ മിൻ കമ്പാരിറ്റീവാണ് മിൻ വന്നതുകൊണ്ട് കമ്പാരിറ്റീവായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൈ്യനു എന്നതിന് ലൈഗിൻ എന്നത് അല്യൻ ആണെങ്കിൽ അപ്പൊ അങ്ങനെ ഷെദ് വരുന്നതിന് ഇങ്ങനെ മാറ്റാം ലൈനുബുൻ അത്തയബുൽ അത്തയബൻ അപ്പോ സൂപ്പർ ലേറ്റീവിന് എന്ത് വാക്ക് പറയും അപ്പൊ ഇസ്മുത്ത് അഫ്ദീൽ രണ്ടിനു വേണ്ടി ഉപയോഗിക്കാം അഫ്ദീലാണ് എന്തിനുപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് കമ്പാരിറ്റീവിനും സൂപ്പർലേറ്റീവിനും ഉപയോഗിക്കുന്നത് കമ്പാരറ്റീവിന്റെ ഇവിടെ എന്ത് ചേർക്കണം ചേർക്കണം അല്ലാത്തതിന്റെ സൂപ്പർ ലേറ്റീവ് ആണെങ്കിൽ മിൻ വേണ്ട ഇത് നല്ല ആഹാരമാണ് അത് വളരെ നല്ലതാണ് എന്തെങ്കിലും ഡൗട്ട് അതാണ്

അത് ഇതിനേക്കാൾ മാർഗമുള്ളതാണ് അപ്പൊ മീൻ വന്നതോടുകൂടി എന്തായി കമ്പാരിറ്റീവായി ഇതിനേക്കാൾ മാർദ്ദമുള്ളത് വേറെ ഉണ്ടാകാം ഓക്കെ മറത്തുൻ ജമേഹു മറാത്തുൻ ദീപാജി ഞൽ ഹരീർ പട്ടുവസ്ത്രത്തിൻ്റെ ഒരു ഇനമാണ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ നേരത്തെ അർത്ഥമാക്കെ നോക്കിയില്ലേ ദീപാജി എന്ന് പറയുന്നത് എന്താ നിഴമിനൽ ഹരീർ ഒരിനം പട്ടുവസ്ത്രമാണ് ദീപാജൻ അതിൻ്റെ ബഹുവചനം നുസ്ഹുൻ അതിന് ആത്തുനല്ല ഏർക്കേണ്ടത് മറത്തുൻ മറാത്തുനാണ് മറത്തിന് വേറെയും ബഹുവചനം ഉണ്ട് അതിവിടെ കൊടുക്കുന്നില്ല ഇവിടെ കൊടുത്തിരിക്കുക മാത്രം പഠിക്കുക കാരണം എന്താണ് തുൻ വന്നത് ആത്തും ചേർത്ത് ബഹുജനമാക്ക ആക്കി പഠിച്ചാൽ മതി പക്ഷെ അങ്ങനെ ആക്കാത്തത് നമ്മൾ എന്ത് ചെയ്യണം അതല്ലാത്തത് നമ്മൾ വേറെ പഠിക്കണം അല്ല കഫ് കൈപ്പത്തി ാണ്

പണമടച്ചു എന്നതിനും അടച്ചു എന്നതിനും ദയോഗിക്കുന്നത് പണമടച്ചു അടച്ചു ദുഫആ എന്നാണ് അതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ദുഫ ആണ് വരിക പണം അടിക്കുന്നതിന് മരിതോ യമ്രൻ അവിടെ ഹസൻ ഹുസൻ വന്നില്ലല്ലോ ലാ തഹസൻ എന്ന് പറഞ്ഞത് ഈ അല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ ക്രിയാധാതുവിൻ്റെ രണ്ടും ഖുറാനിൽ വന്നിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ എന്നാണ് പറഞ്ഞത് എൻ്റെ ഹസീന ഓർക്കുന്നില്ല കൊടുക്കുന്നില്ല യഹ്സനുണ്ട് ലാ തഹ്സൻ ഹസനും ഹസിനും രണ്ട് ക്രിയാദാതുണ്ട് ഹസനുൻ എന്നും ഉണ്ട് ക്രിയാദാതു ഹസ്നുൻ എന്നുമുണ്ട് ക്രിയാധാതു മരുദോ യമോ മറതൻ ലൈനൻ കൂലാലഹു കൗലൻ ലൈഗീനൻ പിതാവിനോട് നിങ്ങൾ സംസാരിക്കണമെന്ന് മൂസാൻ നബി അലേസാമയെ ഉദ്ദേശിക്കുകയാണ് അള്ളാഹ പറഞ്ഞൂടുകയാണ് കൂലാലഹു കൗലൻ ലൈഗിനൻ മൂസാ നബിൻ ഹാർവിനോടും പറയുന്നത് ലഹു കൗലൻ ലൈഗിനൻ നിങ്ങൾ രണ്ടുപേരും അവരോട് സോഫ്റ്റായിട്ടുമാണ് സംസാരിക്കുന്നത് അക്കസാമൽ ഫെയില് ഈ അക്കസാമിൽ ഫെയിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാം കൂടെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താവും ഒന്നിച്ച് പറയുന്നൊരു ഒരസഹ്യത ഉണ്ടാവും അത് നിങ്ങൾ സാവധാനം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ വായിച്ചു നോക്കാം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക നമ്മൾ പട്ടിക എല്ലാ സ്ഥലങ്ങളും എല്ലാം നമ്മള് എണ്ണം സംഖ്യ എല്ലാം കൂടെ പഠിച്ചല്ലോ അതുപോലെ ആയിപ്പോലും മുപ്പത്തൊന്ന് പാടം ഉണ്ടോ മുപ്പത് ആ പാഠം മുപ്പതിൽ ദ്വിവചനമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ദിവചനം അപ്പം നമ്മൾ പട്ടി എഴുതി ഇങ്ങനെ തന്നെ പട്ടിക എഴുതി പഠിക്കുന്നതാണ് നല്ലത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് കുറേ പട്ടിക എഴുതുക എന്നിട്ട് ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു നമ്മൾ സ്ത്രീലിംഗ പദങ്ങൾ ചേർക്കുന്നു സ്ത്രീലിംഗ ഏകവചനവും സ്ത്രീലിംഗ ബഹുവചനവും ചേർക്കുന്നു വിട്ടുപോയത് ഒരു ഒരു പൂർണ്ണക്രിയയുടെ ഒരു രൂപവും അപൂർണക്രിയയുടെ ഒരു രൂപമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ത്രീലിംഗത്തിന്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു വേറെ ഏതെങ്കിലും കളർ കൊണ്ട് എഴുതി ചേർക്കുന്നു ചുവപ്പോ പച്ചയോ കളർ കൊണ്ട് എഴുതി ചേർക്കുന്നു അപ്പോൾ എന്തായി മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോട് പറയുന്നതും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളോട് പറയുന്നതും രണ്ട് രൂപം പിന്നെ അകലെയുള്ള കുറിച്ച് പറയുന്നതും തേർഡ് പേഴ്സൺ ഫ്ലൂറൽ ഫെമിനിൻ പ്ലൂറൽ തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറലും സെക്കൻഡ് പേഴ്സൺ സിംഗുലറും ഫ്ലൂറലും ഈ മൂന്നിന മൂന്നെണ്ണമാണ് നമ്മൾ അധികമായിട്ട് പഠിച്ചത് കഴിഞ്ഞ പാഠത്തിൽ അപ്പോൾ അതെന്ത് ചെയ്യണം ഒരു കളറിൽ എഴുതി ചേർക്കണം അപ്പം നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഏത് സ്റ്റെപ്പിലാണ് നമ്മൾ പഠിച്ചത് ആ സ്റ്റെപ്പ് അനുസരിച്ച് മാത്രം റിവൈസ് ചെയ്താൽ മതി വലിയ ചാർട്ടിൽ എഴുതി വെച്ചാൽ എളുപ്പം നമ്മൾ പഠിച്ചു വന്ന അതേ വഴിയിൽ നമ്മളെ മൈൻഡിനെ വർക്ക് ചെയ്യിപ്പിക്കുക അപ്പോൾ ഒരു കളറിൽ നമ്മൾ എഴുതി വെച്ചു പച്ചയോ ചുവപ്പോ കളർ അഡീഷണൽ കൊടുത്തിട്ട് എന്ത് ചെയ്തു നേരത്തെ പഠി പറഞ്ഞ സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ഫെമിനിനും സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ഫെമിനിനും ചേർക്കുന്നു പിന്നെ അതേപോലെ ആ കളർ കൊണ്ട് തന്നെ തേർഡ് പേഴ്സൺ ഫെമിനിനും പ്ലൂറൽ ഫെമിനിനും ചേർക്കുന്നു അടുത്ത കളറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വേറെ വേറൊരു കളറിൽ ദിവജനം ചേർക്കണം ആ ദിവജനം എന്ന് പറയുന്നത് വളരെ 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 സിമ്പിൾ ആണ് കാരണം അത് പെണ്ണിനും പെണ്ണിനുമാണിനും ഒരേപോലെയാണ് പെണ്ണിനും പെണ്ണിനുമാണിനും ഒരുപോലെയാണ് ദിവജനം നമ്മൾ ഖുർആനിൽ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ അന്തുമാ പോലെ എവിടെ വായിച്ചിട്ടുണ്ട് من اتبعكم عندما ومن اتبعكم خصص الغالبون قصص آه. وكان عاقبتهما أنهما. انهما في النار خالدين آه. وكان عاقبتهما انهما في النار خالدين خالدين أه قولا له هذا ما بيرنده يقولوا هذا دور

ഫയാനി അപ്പൊ ഫത്തയാനിക്ക് അനുസരമായിട്ട് ദഹല മാറ്റാഞ്ഞത് ക്രിയ മുമ്പേ വന്നത് കൊണ്ടാണ് അപ്പൊ ഈ ദിയോജനമാണ് ഇതില് പ്രധാനമായും വരുന്നത് അപ്പോ ഹുവ കഴിഞ്ഞിട്ട് ഹുവയുടെയും ഹുമ്മിൻ്റെ ഇടയിൽ എന്തുണ്ട് ഹുമായുണ്ട് ഉണ്ട് അവൻ ഒരുവൻ ഹുമാ അവർ രണ്ടുപേർ ഹോം അവർ കുറെ പേർ അതേപോലെ ഹിയ അവൾ ആ ഹുമാ രണ്ട് പെണ്ണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും ഹൊന്ന ആ പെണ്ണുങ്ങൾ അപ്പൊ ഹുമാന്ന് പുരുഷന്മാർക്കും ഹുമാ എന്ന് പെണ്ണുങ്ങാർക്കും രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും രണ്ട് ആണുങ്ങളാണെങ്കിലും മറഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഹുമാ എന്നാണ് പറയുക അതേപോലെ തന്നെ അന്ത കഴിഞ്ഞിട്ട് അൻതുമ നിങ്ങൾ രണ്ടുപേരും അന്ത അൻതുമ അതേപോലെ അന്തി അൻതുമ അന്ത നീ ഒരു പുരുഷൻ അന്തുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ അന്തി നീ ഒരു സ്ത്രീ അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ അപ്പൊ ഹുമായും പെണ്ണുങ്ങൾക്കും അതേപോലെ അൻതുമ ആണുങ്ങൾക്കും അല്ല സോറി ഹുമാ മറഞ്ഞവർക്കും അൻതുമ മുന്നിൽ നിൽക്കുന്നവർക്കും സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ദിവചനം രണ്ടും ഒന്നാണ് പിന്നെ ഫസ്റ്റ് പേഴ്സിന് മാറ്റമില്ല ദ്വജനത്തിന് മേഘവ ദിവജനത്തിന് മാറ്റമില്ല ദ്വജനത്തിനും പ്ലോറലിനും ഒരേ പോലെയാണ് പറയുക അന നെഹനു ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം അതനുസരിച്ച് ക്രിയയിലും ഈ രണ്ട് പദങ്ങൾ മറ്റുണ്ടാകും അപ്പോൾ പെണ്ണുങ്ങളോടും രണ്ട് പുരുഷന്മാരോടും പറയുന്നത് തന്നെയാണ് രണ്ട് പെണ്ണുങ്ങളോടും പറയുന്നത് മാറ്റമുണ്ടാകുന്നത് രണ്ട് പദങ്ങൾ മാത്രം അല്ലേ രണ്ട് രൂപങ്ങളാണ് അധികമായി വരുന്നത് ഒന്നെന്താ അല്ല മൂന്നെണ്ണം മൂന്നല്ല മൂന്നല്ല രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് പെണ്ണുങ്ങൾ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഡ്യൂവൽ ഫോം മസ്ക്ലിൻ ഓർ ഫെമിനിൻ ഒരു രൂപ പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്കൻഡ് പേഴ്സൺ ഏതാ മാസ്കിൽ നോർ ഫാമിനിൻ ഡ്യുവൽ ഡ്യൂവൽ ഫോമിൻ്റെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒരു രൂപം അങ്ങനെ രണ്ട് രൂപമാണ് ഇവിടെ അധികമായി വരുന്നത് ഓക്കെ ഈ രണ്ട് രൂപം നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ സ്ത്രീലിംഗ രൂപങ്ങൾ അധികമായി പഠിച്ച സ്ത്രീലിംഗ രൂപങ്ങൾ ചുമപ്പുവയ്ക്കാൻ എഴുതിയെങ്കിൽ ഇപ്പം പഠിക്കുന്ന ഡ്യുവൽ ഫോംസ് പച്ച വെച്ച് എഴുതുക വേറൊരു കളർ കൊണ്ട് എഴുതി ചേർക്കുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം പഠിക്കാൻ എല്ലാം കൂടെ എളടക്കലർത്തി പഠിക്കരുത് കേട്ടോ അതിൽ പ്രശ്നമുണ്ട് പിന്നീട് നമുക്ക് പഴയ ഇരുപത്തൊന്ന് രൂപങ്ങൾ കിട്ടാതെ വരും പഴയ ഇരുപത്തൊന്ന് രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കൽപ്പന എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പഠിച്ചുവെക്കുന്നുണ്ട് ഏത് വന്നയുന്നു കൽപ്പന അതുന്ന എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുന്നുണ്ട് അതേപോലെ കർത്താവ് കർമ്മം ക്രിയാദാതു ക്രിയാദാതു ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി കർത്താവ് കർമ്മം ക്രിയാദാതു ചേർത്ത് പഠിക്കാൻ പറഞ്ഞു അപ്പോൾ ഫാൽ മെ ഫൽ ഫുൻ ആദുൻ മാതുൻ ആദുൻ അറിയാം ലാൻ മൂന്നും അത് നമുക്ക് അങ്ങനെ തന്നെ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും ഏത് അത് എളുപ്പമുള്ളതും ചെറുപ്പമുള്ളതെല്ലാം പ്രയാസമുള്ളതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും മുസ്താഖിറൻ മുസ്താഖറിൻസ് ഫാറും അല്ല നമ്മളിതെല്ലാം കൂടെ പറയാനാണ് പോകുന്നതെങ്കിൽ അവസാനം എല്ലാം കൂടെ കോംപ്ലിക്കേഷൻ ആകും നമ്മൾ എങ്ങനെയാണോ ആദ്യം ഇരുപത്തൊന്ന് രൂപം പഠിച്ചു വെച്ചത് ആ ഇരുപത്തൊന്ന് രൂപത്തിൽ അധികമായി വരുന്ന രൂപങ്ങൾ വേറെ കളറിൽ എഴുതി ചേർക്കുക ഒരു എ ത്രീയോ എ ഫോറോ പേപ്പർ വാങ്ങിട്ട് എഴുതുക അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ വാങ്ങുക ചാർട്ട് പേപ്പർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം ഓക്കെ അൽ മുദരിസ് ബിൽ ബാബി മുദറിസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫത്തയാനി ി ആരാണ് യുവാക്കൾ രണ്ട് യുവാക്കൾ അപ്പൊ നമ്മള് ഫത്തൻ പഠിച്ചു ഫത്തയാനി പഠിച്ചു പഠിച്ചു പിന്നെ പഠിച്ചു ഫത്തയാത്തു പഠിച്ചു അപ്പൊ യുവാക്കളും യുവതികളും എല്ലാം പഠിച്ചു ഓക്കെ അത് അദ്ധ്യാപൻ പറഞ്ഞു ഉദുഹല മൻ ആർ യു നിങ്ങൾ നിങ്ങൾ ആരെല്ലാമാണ് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചേക്കാനുള്ള കേട്ടോ ആദ്യം ആദ്യം നമ്മൾ അഹദുഹും പിന്നെ യഹിദാ ഹുന്ന പഠിച്ചു ആ ആണുങ്ങളിൽ ഒരാൾ ആ പെണ്ണുങ്ങളിൽ ഒരാൾ അഹദു ഹുമാ ആ രണ്ടു പേരിൽ ഒരാൾ താലിബാനി ജതിദാനി നിങ്ങൾ എന്താണ് പുതിയ മൈക്ക് മൈക്കിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ പറയാൻ വിട്ടുവെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോയതാണ് നേരത്തെ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ നിന്നു വക്കഫ യു ി വാദൽകൾ രണ്ട് യുവാക്കൾ നിൽക്കുന്നു അൽമുദരിസ് അവർ രണ്ടുപേരിൽ ഒരാൾ തോലിബാനി ജദീദാനി ഞങ്ങൾ രണ്ട് പുതിയ സ്റ്റുഡൻസ് ആണ് അൽമുദരിസ് അൽമുദരി അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പഠിച്ചു റബ്ബു ഹും റബ്ബുക്ക റബ്ബുക്കും ഇപ്പൊ എന്തു ചെയ്യണം റബ്ബു ഹു റബ്ബുമാ റബ്ബുക്ക റബ്ബുക്കുമു റബ്ബുഹും അതേപോലെ മാറ്റി എഴുതണം നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ കളർ കൊടുത്ത് എഴുതി എഴുതി ചേർക്കാം ാണ് ഇംഗ്ലീഷ് പറയുക മിൻ ഐന അൻതുമ ഇംഗ്ലീഷിൽ പിന്നെ നേരത്തെ യൂസേജ് ഉണ്ടായിരുന്നു കേട്ടോ ഡ്യുവൽ ഫോമിന് ഇംഗ്ലീഷിൽ പ്രയോഗം ഉണ്ടായിരുന്നു പിന്നീട് ലാംഗ്വേജിൻ്റെ അതിപ്രസരം കാരണം അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് പോയതാണ് പഴയ ഷേക്സ്പിയറിൻ്റെ പുസ്തകത്തിലൊക്കെ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ അബ്ദുള്ള യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷനിലുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ അത് ഇപ്പോൾ റിവൈസ് ചെയ്തോന്നറിയില്ല അബ്ദുള്ള യൂസുഫ് അലിയുടെ ട്രാൻസ്ലേഷനില് ഈ ഫോമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹുവ അപ്പോ അവൻ പറഞ്ഞു മിനി അഹദ എന്ന് പറഞ്ഞ ഹുവ പറഞ്ഞു ഞങ്ങൾ ചൈനയിൽ നിന്നുള്ളവരാണ് അപ്പോ മർഹബൻ എന്നാണ് പത്തയാനിയാണ് അതേപോലെ താലിബാനി എന്ന് പറഞ്ഞു ജലീദാനി എന്ന് പറഞ്ഞു പക്ഷേ പിന്നെന്താ പറഞ്ഞത് ആർ ഫ്രം ചൈന എന്നാണ് പറഞ്ഞത് അപ്പോ ഇവിടെ ബോത്ത് ആറിന് എന്താണ് ഉപയോഗിക്കുന്നത് അന്നെ കഴിഞ്ഞ പിന്നെ നെഹ്നു മാത്രമേ ഉള്ളൂ അൽമുദരി Apo? Wasala yati, wasala yati. Mata wasal itu ma? Pataheta? Patahetum. tom? pataheta? Patahetuma. Patahetum. ma? Patah tom? Pataheta ni dorono? Patah itu ma? Denger dorono? Patah tom? dorono? Ada boleh wasala yati, wasal ta ni yati, wasal

ഇവിടെ പുതിയ വാക്കുകളുടെ ഇവിടെ എഴുതിയിട്ടില്ല അപ്പോ ഇത് എവിടെ വന്നിട്ടുണ്ട് നേരത്തെ മറ്റാ വസൽത്തു മാ ഇല്ല മദീനത്തിന് മുനവറ മദീന മുനവറയിൽ എപ്പോഴാണ് എത്തിയത് അപ്പൊ ഞങ്ങൾ ഇന്നലെ അപ്പോ ഞങ്ങൾ എന്നുള്ളതിന് എന്ത് പറഞ്ഞു ദിവജനത്തിന് വേറെ രൂപമില്ല വസൽന ഞങ്ങൾ എത്തി അത് ഐലേറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ പഠിക്കുന്ന ദിവജനമാണ് ആ ദിവജനത്തിന് മുത്തക്കല്യമ്മിന് വേറെ രൂപമില്ല ബഹുജനം തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അൽമുദരി

എന്ന് പറഞ്ഞല്ലോ പരസ്പര സാദൃശ്യമുള്ളതായി അത് അതിൽ നിന്നാണ് സാദൃശ്യം അറത്തു സാദൃശ്യത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് സിമിലാരിറ്റി അലത് ഈ ബൈനക്കുമാ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിലുള്ളതായ അപ്പൊ നേരത്തെ ബൈനക്കും അടയാളപ്പെടുത്തുക ഏത് മർഹബൻ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇടയു മാ അപ്പൊ റബ്ബുഖുമാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു റബ്ബുക്കുമാ നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് മാസ്മ എന്തൊക്കെയാണ് നിങ്ങൾ രണ്ടുപേരുടെയും പേര് അപ്പൊ ഹു ഒരാൾ പറഞ്ഞു ഹസൻ എന്റെ പേര് ഹസൻ അൽ ഹസൻ എന്നാണ് എന്റെ പേര് وأخي اسمه وأخي أنا سأودن اسمه هو ده عند بيري الحسين أنا يعني نقول الحسن أم حسين ما المدرس لكم ما إخوة وأخوات أبو له لهم له لهما لهم لك لكما لكم لك لكما لكم അപ്പോൾ ആ ലക്കുമായി നിങ്ങൾ രണ്ടുപേർക്കും സഹോദരന്മാരുണ്ടോ വാ അഹ്ത്തിൻ സഹോദരിമാര് നിങ്ങൾക്ക് രണ്ടുപേർക്കും സഹോദരി സഹോദരന്മാരുണ്ടോ അൽ ഹസൻ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അഹൻ്റെ ദിവചനം അഹവാനി എന്നാണെന്നും ഇവരെന്തോ ആവശ്യം വന്നപ്പോൾ ആ തൽക്കാലം പറഞ്ഞതാണ് അതിവിടെയാണ് ദിവേചനം പഠിക്കുന്നത് അഹവാനി ലന അഹ് ഞങ്ങൾക്ക് രണ്ട് സഹോദരിമാരുണ്ട് രണ്ട് സഹോദരിമാര് നാമത്തിന്റെ കൂടെ എന്ത് ചേർക്കണം അലിഫ് ചേർക്കണം എന്തായി അലിഫ് നൂന ചേർക്കണം അപ്പ എന്തായി അഹ്വാനി എന്നായി അഹ്വാനി അല്ലെങ്കിൽ അതിപ്പോ ദിവജനമായി മാറും അമൽ അഹ്വാനി അപ്പോൾ രണ്ട് സഹോദരന്മാർ അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഒന്നിലധികം അവസ്ഥകൾ പറയുമ്പോഴാണ് അമ്മ എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്നാൽ ഉപയോഗിക്കും പക്ഷേ മറ അറബിയിലത് ആ അവസ്ഥകൾ മൂന്ന് ഒന്നിലധികം അവസ്ഥകൾ പറയുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ അമ്മ ഉപയോഗിക്കും അറബിയിൽ ഓക്കെ അപ്പം ആദ്യം അമ്മൽ അഹ്വാനി അഹ്വാനിയുടെ കാര്യം പറയുകയാണ് സഹോദരന്മാർമലാനി അപ്പോൾ യാഴ്മലു യാഴമലൂനയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് യാഴമലു യാഴമലാനി യാഴമലൂന യാഴമലു യാഴമലൂനയുടെ ഇളക്ക് എന്ത് ചേർക്കണം ാനി എഴുതി ചേർക്കണം നമ്മൾ ചെറിയ അക്ഷരത്തിൽ കളർ മാറ്റി വലിയ ടേബിൾ ഉണ്ടാക്കി ഇരുപത്തഞ്ച് രൂപ എഴുതണം ഇടയിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും പഠിക്കുന്നത് ഓരോ കളറിലെഴുതണം ത്രിലിംഗത്തിന്റെ ഒരു കളറിലെഴുതാ അഡീഷണൽ കളറിലെഴുതണം രണ്ടാമത് പഠിക്കുന്നത് അടുത്ത കളറിലെഴുതണം ദിവജനത്തിന്റെ വേറൊരു കളറിലെഴുതണം അപ്പോൾ അഹ്വാനി അമ്മവാനി ഫയ്യാഴ്മലാനി അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു

മക്തബി ഖത്തൂത്തിൻ ജവ്യത്തിൻ ഒരു എയർലൈൻ കമ്പനിയിലാണ് രണ്ട് സഹോദരന്മാർ വർക്ക് ചെയ്യുന്നത് എം ആർ എൽ പി മക്തബി ഖുത്തൂത്തിൻ ജവ്യത്തിൻ എയർലൈൻസിന്റെ ഓഫീസിലാണ് രണ്ട് സഹോദരന്മാർ വർക്ക് ചെയ്യുന്നത് വക്കാദ് ദറസ ഇപ്പൊ മാറി ദറസ ദറസ ദറസു ആണ് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നത് ദറസ അവൻ പഠിച്ചു

ൂട്ട് മഴകദ് ഇൻസ്റ്റിറ്റ്യൂട്ട് മഴ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബിഫോർ മെനിസ്ൻ വർഷം വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് അവർ രണ്ടുപേരും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ എന്താണ് അമ്മൽ എന്നാൽ രണ്ട് സഹോദരിമാർ തതുറുസാനിപ്പ രണ്ട് പെണ്ണുങ്ങളും പഠിക്കുന്നു പഠിക്കുന്നു ആ രണ്ട് പെണ്ണുങ്ങളും പഠിക്കുന്നു ഫിൽ മദ്രസത്തി മദ്രസത്തി സാനവിയ സാനവിയ സെക്കൻഡറി സ്കൂൾ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ് പറഞ്ഞാൽ ഏകവചനം അതിന്റെ അധിയോചനം ഓഹ്റയാനി കാനത്തിലന ഒ ഞങ്ങൾക്ക് സഹോദരിമാരുണ്ടായി രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു മറ്റ് വേറെ രണ്ട് സഹോദരിമാരും ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോ അവർ മരിച്ചു ഹുമാ രണ്ട് പെണ്ണുങ്ങളും രണ്ടുപേരും മരിച്ചു ചെറുപ്രായത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സിഗർ കീബർ നേരത്തെ പഠിച്ചെന്നതുകൊണ്ട് പ്രായാധിക്യം ചെന്നാൽ അഹദ് ഹുമാിലാ ഹുമാതാപിതാക്കളിൽ ഒരാളോ രണ്ടുപേരോ രണ്ടുപേരും ചെറുപ്പം ചെറുപ്പത്തിൽ തന്നെ രണ്ട് ആ രണ്ട് സഹോദരിമാരും മരിച്ചു അത് മുതലി

നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പേപ്പറിൽ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ ഒരു കോളം കൂടിയാണ് അവിടെ അഡീഷണൽ വരുന്നത് നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നു അപ്പൊ തതുറുസാനിയില് നീ എന്താവും പ്രത്യേകിച്ച് വയ്ക്കണം കേട്ടോ അത് വേറൊരു പാഠത്തിലൂടെ പഠിപ്പിക്കുന്നില്ല നേരത്തെ നമ്മൾ മുസ്ലിം മുസ്ലിം ഊന പറഞ്ഞപ്പോഴത്തേക്ക് നെസ്ബി ചെയ്യുമ്പോൾ ന്യൂനു പോകുമെന്ന് പറഞ്ഞു അതേ നിയമം തന്നെയാണ് ബഹുവചനത്തിന്റെ അതേ നിയമം തന്നെയാണ് അൻ വരുമ്പോഴും അല്ലെങ്കിൽ പിന്നെ നസ്ബി ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴും ബഹുവചനത്തിന്റെ അതേ നിയമം തന്നെയാണ് ദിവചനത്തിന് വരുക അൻ ചതുർസ നിങ്ങൾ രണ്ടുപേരും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഫാക്കൽറ്റിയിലാണ് അറബിയ ആ അറബി പഠനത്തിന് ശേഷം അപ്പം അറബി പഠനം എന്താണ് ഒരു പ്രാരംഭ പഠനമാണ് അറബി ഭാഷ ഇപ്പം ഈ യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എല്ലാം അറബി മീഡിയം ആയതുകൊണ്ട് പ്രിപ്പാരറ്ററി കോഴ്സായിട്ട് അറബി പഠിക്കണം അപ്പോൾ അറബി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏത് ഫാക്കൽറ്റിയിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഹുസൈൻ ഹുസൈൻ പറഞ്ഞു ഒരീത് അന്നാദുർ സബിൽ കുല്യത്തിൽ ശരിയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ശരിയത്ത് നടപ്പാക്കാൻ പോണെന്ന് പറഞ്ഞു നിയമം എല്ലാത്തിടത്തും വേണം പറഞ്ഞു പറഞ്ഞ അവസാനം എന്തായി അതാണ് ടെക്നിക്കൽ ടെർമിനോളജി ആക്കി മാറ്റി പുലിയത് എന്നാ ശരിയ ശരിയ ഫാക്കൽറ്റി ഓഫ് ശരിയ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ പുതിയ ഇത് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ഓഫ് ലോ എന്ന് പറയാം അമ്മൽ ഹസൻ ഹസൻ എന്നാൽ അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ബിൽ കുല്ലിയത്തിൽ കരീം ഫാക്കൽറ്റി 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 ഓഫ് ഓഫ് ദ ഹോളി ഹോളി പഠിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നൽകട്ടെ അപ്പൊ അതേപോലെയാണ് നിങ്ങൾ രണ്ടുപേർക്കും നൽകട്ടെ അൽ ഹുസൈൻ നമ്മൾ എന്തു ഉണ്ട് ആ സൂപ്പർവൈസറെ കാണാൻ പോകുന്നുണ്ട് സൂപ്പർവൈസ് സെന്ററിലേക്ക് നമ്മൾ പോവുകയാണ് പോകാൻ ആഗ്രഹിക്കുന്നു അലമുദ്സ് ലാത്തത് ഹബാഹിൽ ആന അപ്പോ ഇത് ഹബബ്ബാബ് ലാത്തദ് ഹബ് നീ പോകരുത് ലാത്ത രണ്ടുപേരും പോകരുത് ഇലേഹി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോകരുത് അൽ ആൻ ഇപ്പോൾ ആൻ ആൻ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകരുത് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോസി ആണ് വ്യാപൃതനാണ് നമ്മൾ യു കിന് ഒരു പാഠം പഠിച്ചല്ലോ യു കിൻ യു ക്യാൻ യു കിന് യു കിനു കുമു ബോത് നിങ്ങൾ രണ്ടുപേർക്കും പോകാം ഹബ പോകാം യു കിനുവിൻ്റെ കൂടെ അനു ചേർത്ത് പറയുന്നു പറഞ്ഞല്ലോ യു കിന് ഹബ അങ്ങനെ ഇടക്കിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ ഇടക്കിലേക്ക് പോകാം

അപ്പൊ ഇതിൽ കുറെ സംഗതി ഉണ്ട് കേട്ടോ ഈ പാടത്തിൽ വിവചനത്തിൻ്റെ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ പാളത്തിൽ നീ എടുക്കുവോദ നിങ്ങൾ രണ്ടുപേരും എടുക്കൂ വഹുദാ നിങ്ങൾ രണ്ടുപേരും എടുക്കൂ അൽ കുത്ത് അൽ സ്പെസിഫിക് ബുക്സ് അൽ മുഖറത്ത് നിശ്ചിതമായ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു ആ അത് മൊക്കറ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മൊക്കറ സ്പെസിഫൈഡ് കേട്ടോ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട പുസ്തകങ്ങൾ എടുക്കുക നിങ്ങൾക്ക് പഠിക്കേണ്ട പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ലൈബ്രറി പോയിട്ട് എടുക്കുക ഓക്കെ ഇപ്പൊ ക്രിയാ പട്ടികയുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ദിവജനത്തിൻ്റെ ദിവജനത്തിൽ ദിവജനം പഠിക്കുക മുഖേന അവസാന ഘട്ടത്തിലേക്ക് എത്തി തേലങ്ങ രൂപങ്ങൾ പഠിച്ചു ഇവർ കൂടി ദിവജന രൂപങ്ങളും ഈ പാടം ഭംഗിയായിട്ട് വായിച്ചു നോക്കുക ശേഷമുള്ള എക്സസൈസുകൾ എഴുതാൻ ശ്രമിക്കുക എഴുതി വെക്കുക അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം ഓക്കെ ഇന്ന് അന്നേരം അല്ല അടുത്ത പ്രാവശ്യം വരണം കേട്ടോ എന്തെങ്കിലും നമ്മൾ ഇവിടെ പ്രസംഹരിക്കുകയാണ് തീർന്നതിന് ശേഷം നമ്മൾ മുമ്പ് കഴിഞ്ഞ വോയിസ് ക്ലിപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നുകൂടെ വായി ചിന്തി ചെയ്യാം ഉറപ്പ് വരുത്താം ആദ്യമൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകും പിന്നീട് വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കട്ടിയായിട്ട് വരും കട്ടിയായിട്ട് വരുമ്പോൾ ഭാരമാകും മാത്രമല്ല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ വായിക്കുന്നതിൽ സ്ലോ ആകുമ്പോഴാണ് പാഠം മൊത്തത്തിൽ സ്ലോ ആവുന്നത് നിങ്ങൾ വായിക്കാതിരുന്നാൽ അറിയുന്നവർ മാത്രം വായിച്ചു പോകും അപ്പോഴ് പാഠം ആ സ്പീഡിലേ പോകുള്ളൂ ലാഹു സുബാന താല ഈ ഭാഷ അവൻ്റെ കിലാമിൻ്റെ ഭാഷ അവൻ്റെ റസൂണിൻ്റെ ഭാഷ അന്തിമ വേദഗ്രന്ഥത്തിൻ്റെ അന്ത്യപ്രവാചകന്റെ ഭാഷ നന്നായി മനസ്സിലാക്കാനും അതിലൂടെ القران عارض تلغئ كان توفيق ينورك ابدا حسنه في الاخره حسنه وقنا عذاب النار رحمتك يا رحمة الراحمين صلى الله تعالى وسلم على خير الخلق محمد <applause> وعلى <applause> اله وصحبه اجمعين والحمد لله رب العالمين الى اللقاء باذن الله والسلام عليكم ورحمه الله وبركاته